KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, കായക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ സേവനം അനുഷ്ഠിച്ച കായക്കുടിയിലെ ഇ മോഹനകൃഷ്ണന്റെ 2nd ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ബന്ധുക്കളും നാട്ടുകാരും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത് വീട്ടിൽ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും കായക്കുടി ടൗണിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ മോഹനകൃഷ്ണനെന്ന് അദ്ദേഹം പറഞ്ഞു. മോഹനകൃഷ്ണൻ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്, ജനങ്ങളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. അത് മോഹനകൃഷ്ണനെ പോലെ ആയിരിക്കണം എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം തനിക്ക് തൃപ്തി വരുന്ന രീതിയിൽ തൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് അദ്ദേഹം നിറവേറ്റാൻ നിതാന്തമായ ജാഗ്രത പാലിച്ചിരുന്നു, ജാഗ്രത കാണിച്ചിരുന്നു. കോരങ്കോട്ട് മൊയ്തു അധ്യക്ഷത വഹിച്ചു. PP മൊയ്തു സ്വാഗതം പറഞ്ഞു. KPCC അംഗങ്ങളായ ഐ മൂസ, VM ചന്ദ്രൻ, KT ജെയിംസ്, KP രാജൻ, അരയിലത്ത് രവി, DCC സെക്രട്ടറിമാരായ CV കുഞ്ഞികൃഷ്ണൻ, മോഹനൻ പാറക്കടവ്, പ്രമോദ് കക്കട്ടിൽ, അച്യുതൻ പുതിയടത്ത്, മുസ്ലിം ലീഗ് നേതാവ് സുപി നരിക്കാട്ടേരി, കേരള കോൺഗ്രസ് നേതാവ് ജോൺ പുതക്കുഴി, VP കുഞ്ഞബ്ദുള്ള, OP മനോജ്, KP ബിജു, ശ്രീജേഷൂരത്ത്, സന്ധ്യ കരണ്ടോട്, UV രവി, പ്രേംരാജ് കയക്കുടി, കോരങ്കോട്ട് ജമാൽ, K കുഞ്ഞബ്ദുള്ള, വത്സരാജ് V, UK അഷ്റഫ്, ഡോക്ടർ ഷർജിൻ ദേവ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുറ്റ്യാടി കായക്കുടി മേഖലകളിൽ മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ആദരിച്ചു. മോഹനകൃഷ്ണന്റെ സ്മരണയ്ക്കായി കായക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വിവിധ ഉപകരണങ്ങളും കൈമാറി. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.